നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടതിന്റെ തർക്കം കേരളത്തിൽ പുകയുകയാണ് അതേസമയം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തനിക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്ത പ്രതിപക്ഷ സഖ്യത്തിലെ മുതിർന്ന നേതാവ് സമീപിച്ചിരുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തി എന്നാൽ താൻ ആ വാഗ്ദാനം നിരസിച്ചുവെന്നും ഈ നാഗ്പൂരിൽ മാധ്യമ അവാർഡ് സമർപ്പണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു ഒരു ഒരാശയവും ചിന്താരീതിയും പിന്തുടരുന്ന ആളാണ് താൻ സ്വപ്നം പോലും കാണാത്തതെല്ലാം തന്ന പാർട്ടിയിലാണ് ഞാനുള്ളത് ഒരു വാഗ്ദാനത്തിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ല എന്നാണ് താൻ മറുപടി നൽകിയത് എന്നും ഗഡ്കരി വിശദീകരിച്ചു പ്രതിപക്ഷം നിന്ന് ആരാണ് വാഗ്ദാനവുമായി സമീപിച്ചത് എന്ന കേന്ദ്രമന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം പ്രതിപക്ഷ നിരയിലെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് കുടുംബങ്ങൾ ജമ്മു കാശ്മീരിനെ തകർത്തെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പി ഡി പി നാഷണൽ കോൺഗ്രസ് പാർട്ടികളെ ഉന്നമിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് കുടുംബങ്ങളും കശ്മീർ ജനതയും തമ്മിലുള്ള പോരാട്ടമാണ് കുടുംബരാഷ്ട്രീയം യുവാക്കളെ ഈ ദുരിതത്തിലാക്കുകയാണ് കാശ്മീരിനെക്കുറിച്ച് മറ്റു പാർട്ടികൾ ചിന്തിക്കുന്നില്ല ജമ്മു കാശ്മീരിൽ തീവ്രവാദം അവസാന ശ്വാസം വലിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബിജെപി സ്ഥാനാർത്ഥികളെ പിന്തുണച്ച ജമ്മു മേഖലയിൽ ധോഡ ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഈ മാസം പതിനെട്ടിന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രചാരണ റാലിയാണ് ഇത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ധോഡ മേഖലയിലെത്തുന്നത് വൻ സുരക്ഷാ വലയത്തിലായിരുന്നു റാലി ശേഷം ജമ്മു കാശ്മീരിൽ വിദേശ ശക്തികളുടെ ലക്ഷ്യമായി മാറുകയും കുടുംബബാധിത രാഷ്ട്രീയം ഈ മനോഹരമായ പ്രദേശത്തെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുകയും ചെയ്യുന്നു എന്നും കുടുംബപാർട്ടികൾ സ്വന്തം മക്കളെ മാത്രമാണ് വളർത്തി െന്നും പുതിയ നേതൃത്വം വളരാൻ അവർ അനുവദിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഒരു യുവ നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ജമ്മു ജമ്മുകാശ്മീരിൽ തീവ്രവാദം അതിന്റെ അന്തിശ്വാസം വലിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബിജെപി ഭരണകാലത്ത് പാർട്ടിയുടെ ഊർജ്ജം ഈ പ്രദേശത്തെ യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വളർച്ചയുടെ ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമിടുന്നതിനും കുടുംബ പാർട്ടിയുടെ ഈ അപ്രമാദിത്വം അവസാനിപ്പിക്കുന്നതിനും ചെലവിടുന്ന് മോദി കൂട്ടിച്ചേർത്തു തന്റെ സർക്കാർ ജമ്മു കാശ്മീരിലെ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തി കോളേജുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു ഈ മേഖലയിലെ യുവാക്കൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനു പകരം ഇവിടെയുള്ള കോളേജുകളിൽ പോകുമെന്നും മോദി പറയുന്നു ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് ജമ്മുകാശ്മീരിന്റെ രാജ്യത്തിന്റെ സുരക്ഷിതവും സമ്പന്നവുമായ ഭാഗമാക്കും ബിജെപി റാലിയെ അഭിസംബോധന ചെയ്താണ് മോദി കാര്യം പറഞ്ഞത് സ്വാതന്ത്ര്യാനന്തരം ജമ്മുകാശ്മീർ വിദേശ ശക്തികളുടെ ലക്ഷ്യമായി മാറുകയും കുടുംബരാഷ്ട്രീയം ഈ മനോഹരമായ പ്രദേശത്തെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുകയാണെന്നും മോദി ആഞ്ഞടിച്ചു